ഡിയേഴ്സ്, ഇഷൻ ഷംറൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റ് ഹാമ്പർ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് ആ ബാസ്ക്കറ്റും നട്ട്സും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വാൾനട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കാഞ്ഞിരക്കാടാണ്. കാഞ്ഞിരക്കാട് വാൾനട്ട് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് നമ്മൾ നട്ട്സൊക്കെ വാങ്ങിക്കാനും ഹാമ്പർ മറ്റേ ബാസ്ക്കറ്റൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നട്ട്സ് ഇടാൻ ഉദ്ദേശിക്കുന്ന ബോക്സ്. അപ്പോൾ അതിലവർ നട്ട്സൊക്കെ അറേഞ്ച് ചെയ്ത് ക്ലിങ് റാപ്പ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാ നമ്മൾ ക്യാഷ് നട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ബദാം, അങ്ങനെ ഓരോന്നായിട്ട് ഓരോ കോളത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പം എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇത്, എങ്ങനെ നമ്മൾ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പം നെക്സ്റ്റ് വീഡിയോ എൻഗേജ്മെൻറ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എൻഗേജ്മെൻറ്റൊക്കെ വീഡിയോയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാ ഇത് പിസ്ത ഇടുവാണ്. ഇതിൽ കൊള്ളുന്ന അത്രയും ഇടുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ഒന്നും നോക്കുന്നില്ല. ഇതിൽ കൊള്ളുന്ന മാക്സിമം കൊള്ളുന്ന അത്രയും നമ്മളിങ്ങനെ വച്ചിട്ട് ക്ലിങ് റാപ്പ് ചെയ്യും. അപ്പോൾ അത് ഇവർ തന്നെ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കും കുറച്ചുകൂടി ഈസി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളിവിടെ തന്നെ ചെയ്യിക്കുകയാണ്. ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് നെറ്റൊക്കെ കെട്ടണം. പിന്നെ അത് കൂടാണ്ട് ഫ്ലവേഴ്സൊക്കെ വയ്ക്കണം. അങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം. അതൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോ ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുമ്പോഴുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ തൽക്കാലം നട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് ക്ലിങ് റാപ്പ് ചെയ്ത് വാങ്ങിക്കുവാണ്. അപ്പോൾ അവരിത് നന്നായിട്ടൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വല്ല എൻഗേജ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഐഡിയയും കൂടെ ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് നമ്മുടെ വാൾനട്ട് ആണ് കേട്ടോ. അതും നമ്മൾ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കോളം ഫില്ലായി. ഇനി അവർ ക്ലിങ് റാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുറേ പേർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യൽ കുറച്ച് കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഷോപ്പ്. ഇതാ ഇത് നല്ല അടിപൊളിയായിട്ട് ക്ലിങ് റാപ്പ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മൾ ഒരു ടവർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കിറ്റ്കാറ്റിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിറ്റ്കാറ്റിൻ്റെ ഒരു നമ്മുടെ ഒരു സൈസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു കിറ്റ്കാറ്റും മേടിച്ചു. പിന്നെ ബാസ്ക്കറ്റുകളും. അപ്പോൾ മിഠായി നമ്മൾ തലയിൽ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ. ഇപ്പോൾ തൽക്കാലം ബാസ്ക്കറ്റും ഒരു അളവിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കിറ്റ്കാറ്റും മേടിച്ചിട്ട് നമ്മൾ പോവാം എന്ന് വിചാരിച്ചു. അതാ നമ്മൾ ടവറിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. അപ്പം ഏറ്റവും താഴത്തെ റോയിൽ നമ്മൾ 6 കിറ്റ്കാറ്റ് വയ്ക്കാനും അതിൻ്റെ മുകളിൽ 4, ഏറ്റവും ടോപ്പിൽ 2, ഒരു സൈഡിൽ 2. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള അളവൊക്കെ നോക്കി നമ്മൾ കട്ട് ചെയ്യുകയാണ്. കിറ്റ്കാറ്റ് വെച്ചിട്ട് നമ്മളൊരു അളവെടുത്ത് അങ്ങനെ അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് തെർമോക്കോൾ. അപ്പോൾ തെർമോക്കോൾ അതിനാവശ്യമുള്ള എന്താ പറയണേ ഫെവിക്കോള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടാണ് വന്നത്. അത് കവർ ചെയ്യാനുള്ള പേപ്പറ് അങ്ങനത്തെ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ബാസ്ക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതും കൂടെ വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ ഒട്ടിക്കുകയാണ്. താഴത്തെ ബേസ് ലെയർ നമ്മൾ ഫുള്ളായിട്ടൊരു അളവ് നോക്കി കട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അത്രയും ചുമ്മാ തെർമോക്കോൾ വെക്കണം എന്നില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് സൈഡിലോട്ട് മാത്രം എത്ര ഹൈറ്റ് വേണമെന്ന് നോക്കിയിട്ട്, ഇതിപ്പോൾ ഒരു 3 എണ്ണത്തിൻ്റെ ഹൈറ്റും പിന്നെ ഒരു ചെറിയ ഹൈറ്റും വേണം. അപ്പം നമ്മളിപ്പോൾ 3 എണ്ണത്തിൻ്റെ ഹൈറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഒരു കുഞ്ഞ് ഹൈറ്റും കൂടെ വേണം. അപ്പോൾ അതിനെ ഈ കളറ് കണ്ടോ, കാർഡ്ബോർഡും കൂടെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ഹൈറ്റ് കറക്റ്റായി. ഇനി അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ബോക്സ് പോലെ ആക്കണം. അതായത് കേക്കൊക്കെ പോലെ ഏറ്റവും താഴെ ഏറ്റവും വലുത്, ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ചെറുത്. അപ്പം ഇവിടെ നമ്മൾ ഒരു സൈഡിൽ 4 കിറ്റ്കാറ്റ് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള സൈസാണ് വേണ്ടത്. അതും ഇതുപോലെ തന്നെ 3 ഇതുള്ള ഹൈറ്റ് വേണം. അതായത് 3 തെർമോക്കോളിൻ്റെ ഹൈറ്റും അതിൻ്റെ മുകളിൽ പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ ഹൈറ്റും കൂടെ അത്രയും വേണ്ടി വരും. അപ്പോൾ നമ്മൾ അളവെടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മളിത് ആ 3 ലെയറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കിറ്റ്കാറ്റിൻ്റെ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബേസ് കണ്ടോ, ബേസ് ഒരു വലുത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. അതിനി നമുക്ക് ഇനി പേപ്പർ കവർ ചെയ്തിട്ട് വേണം അത് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും താഴെ നമ്മളൊരു വലിയ ബേസ് കൊടുക്കുക. പിന്നെ നമ്മൾ നമ്മുടെ കേക്ക് അറേഞ്ച് ചെയ്യേണ്ട പോലത്തെ താഴത്തെ ബേസ് എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നീക്കാം കേട്ടോ. അപ്പോൾ ഇതാ താഴത്തെ ബേസിൽ നമ്മളിങ്ങനെ റെഡ് കളറ് കവർ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. മുകളിലേക്ക് നമ്മുടെ ബോക്സ് ആ കേക്ക് പോലത്തെ ബോക്സ് വരുവാണല്ലോ. അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതാ ഇത് വെച്ച് ഫുൾ എല്ലായിടവും കവർ ചെയ്തു. ഫെവിക്കോളും ടേപ്പൊക്കെ വെച്ചിട്ട് നമ്മളിതാ ഇത് അടിപൊളിയാക്കി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കിറ്റ്കാറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പം തൽക്കാലം നമ്മൾ കിറ്റ്കാറ്റ് ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ അളവൊക്കെ നോക്കി ഇതുണ്ടാക്കി വെച്ചു. ഇനി നമുക്ക് ഒന്ന് നെറ്റൊക്കെ കെട്ടാം. അത് കഴിഞ്ഞിട്ട് കിറ്റ്കാറ്റും ചോക്ലേറ്റ്സും പിന്നെ അത് കൂടാണ്ട് ഫ്ലവേഴ്സൊക്കെ പിന്നെ വാങ്ങിക്കത്തേ ഉള്ളൂ തലേന്ന്, അതായത് ഫംഗ്ഷൻ്റെ തലേന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ബാസ്ക്കറ്റ് വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് ബാസ്ക്കറ്റ്. ഇത് നമ്മൾ ഡ്രസ്സ് വെക്കാനുള്ള ബാസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നെറ്റ് കെട്ടാണ്. നെറ്റ് നമ്മൾ ഒരു ടോട്ടൽ ഒരു 7.5 മീറ്ററൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാനൊരു ഷോളും കൊണ്ട് പോയിട്ട് അതനുസരിച്ച് ആ കട്ട് ചെയ്ത് വാങ്ങിക്കായിരുന്നു. എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് മേടിക്കാം. അപ്പോൾ അതാണ് നമ്മൾ അത് കട്ട് ചെയ്തു. അതിനുശേഷം എന്താ ഇങ്ങനെ നമ്മളൊരു ലൈസ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടുകയാണ് കേട്ടോ. അപ്പം ഈ ലൈസൊക്കെ നമ്മൾ ആ കാർഡ്ബോർഡ് എന്താ പറയണേ തെർമോക്കോളൊക്കെ വാങ്ങിച്ച കൂട്ടത്തിൽ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിൽ നിന്ന് തന്നെ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ലൈസൊക്കെ കെട്ടാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി വാങ്ങിച്ച ഫെതറാണ് കേട്ടോ ഇത്. ഇതൊരു സിൽവർ കളർ ഫെതറാണ്. അപ്പോൾ ഇത് ഇതുമ്പോൾ വയ്ക്കാലോ, വേണമെങ്കിൽ ഭംഗിയുണ്ടെങ്കിൽ വയ്ക്കാലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുറച്ച് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് ഇത് ഇത്രയത്തിന് 125 rupees ആറ്റേ ആയിട്ടോ ഈ ഇത്രയും ഫെതേഴ്സിന്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം വെച്ച് വെറുതെ ഫെതറും കൂടെ വെച്ച് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാം എന്ന് വിചാരിച്ച് അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഫെതർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള എന്ത് ഡെക്കറേറ്റീവ് ഐറ്റം വേണമെങ്കിലും വാങ്ങിക്കാം. ഇതിപ്പോൾ നമ്മളൊരു സിൽവർ ടച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, അതുകൊണ്ട് നമ്മൾ സിൽവർ കളർ വാങ്ങിച്ചു. ഇതിൻ്റെ ഗോൾഡനൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലേസൊക്കെ വെച്ച് കെട്ടി, ഫെതറൊക്കെ വെച്ചു. ഇനി നമുക്ക് ഫ്ലവറും കൂടെ ഒക്കെ വെക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിലിരിക്കണേ കേട്ടോ ഡ്രസ്സ്. ഇതാണ് ബ്രൈഡിനുള്ള ഡ്രസ്സ്. പിന്നെ നമ്മൾ ആ ടിപ്പിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് നല്ല വൃത്തിയാക്കുക. പിന്നെ അതാ ഈ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ് വെക്കാനുള്ളതാണ്, അതായത് 4-inch chocolate വെക്കാനുള്ള ബോക്സാണ്. അപ്പോൾ അത് നമ്മൾ തൽക്കാലം കെട്ടിയൊക്കെ വെച്ചു. ചോക്ലേറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. നമ്മളിതിപ്പോൾ 2 ദിവസം മുന്നാണ് ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ അതിപ്പോൾ തലേന്ന് ചോക്ലേറ്റും ഫ്ലവറും വാങ്ങിക്കുമ്പോൾ അത് വാങ്ങിക്കണം. പിന്നെ നമ്മൾ നട്ട്സ് വാങ്ങിച്ചില്ലായിരുന്നു, അത് നമ്മൾ നെറ്റ് വെച്ചിട്ട് കെട്ടിയിട്ട് അവിടെയും ഡെക്കറേറ്റ് ചെയ്തു ലേസും ഫെതറൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതാ ഇത് കണ്ടോ, ഈ ചോക്ലേറ്റ് വെക്കുന്ന ഒരു ബോക്സിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മൾ സിൽവർ കളർ പേപ്പർ വെച്ചിട്ട് ഫോയിൽ ചെയ്തു. കാരണം അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ചോക്ലേറ്റ് വെക്കേണ്ടി വരുമല്ലേ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ്. പിന്നെ ഇത് ഫോണൊക്കെ വയ്ക്കാനുള്ളതും നേരത്തെ കാണിച്ചത് ഗോൾഡ് വയ്ക്കാനും ഒക്കെ ഉള്ള നമ്മുടെ ബാസ്ക്കറ്റുകളാണ്. ഇതിൽ ഫോണും ഒക്കെ വയ്ക്കാൻ നമുക്കെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ തലേന്നായി. നമ്മൾ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് തുടങ്ങാം നമുക്ക്. ഓക്കെ, അപ്പം ഇത് കണ്ടിട്ട് കേക്കിൻ്റെ ലുക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇനി അബേബി ഇത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ കിറ്റ്കാറ്റും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അത് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കിറ്റ്കാറ്റ് ഓരോ ലെയറും ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. എൻ്റെ കോലം നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക, ഞാനിങ്ങനെ ആകെ ടയർഡായിട്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട കോലമാണ്. അപ്പോൾ അതാ കിറ്റ്കാറ്റ് നമ്മൾ വേണമെങ്കിൽ 2 വശത്തും, അതായത് ബാക്ക് സൈഡിൽ 2 താഴെ മുകളിലും കുറച്ചൊരു ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ദാ കിറ്റ്കാറ്റിൽ നിന്ന് മുകളിലോട്ട് വരാൻ ഭാഗത്തിന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പം ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ കൂർത്ത് നിൽക്കുന്ന ഭാഗമില്ലേ, ഏറ്റവും താഴെ ആ കൂർത്ത് നിൽക്കുന്ന ഭാഗം ഉള്ളിലോട്ട് വെച്ച് മടക്കിയിട്ട് വേണം നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാൻ നമ്മൾ കറക്റ്റ് അളവെടുത്ത് ഈ ഇത് കട്ട് ചെയ്തേക്കണോണ്ട് സ്പേസ് ഒന്നും വരത്തില്ല. അതിനുശേഷം നമ്മളിങ്ങനെ ഒരു റെഡ് കളറ് എന്താ റിബൺ പോലെ ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള റിബൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അപ്പം നമ്മളൊരു മൂലക്കത്തേക്കാണ് കെട്ടിക്കൊടുക്കുന്നത്, ഇങ്ങനെ ടോപ്പിൽ ടോപ്പ് എൻഡിൽ ഒരു സൈഡിലേക്ക് കെട്ട് വരാൻ ഭാഗത്തിനാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഫ്ലവർ വയ്ക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലായതുകൊണ്ട് അവിടത്തേക്ക് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് വലിച്ച് കയറ്റിയാലും മതി, അല്ലെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു നന്നായിട്ട് മുറുക്കി നമ്മൾ കെട്ടുക. കാരണം മിഠായി ഒന്നും ഇളകരുത്, നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് എന്നെങ്കിൽ പോലും. അപ്പോൾ അതാ നമ്മളിതാ വെച്ചു. അതിനുശേഷം മുകളിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ചോക്ലേറ്റും കൂടെ വെച്ചു. അപ്പോൾ ഇതിനൊരു ബേസ് ഉണ്ടായതുകൊണ്ട് ആ ബേസ് കൂടെ വെച്ച് നമ്മൾ വയ്ക്കുവാണ്, അല്ലെങ്കിൽ മിഠായി ഇളകുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതേ ഉള്ളൂ. അപ്പം അതുകൂടെ വെച്ച് നമ്മൾ ചോക്ലേറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഫംഗ്ഷൻ്റെ തലേ ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആ മിഠായി അലരൊന്നുമില്ല. അതിനുശേഷം നമ്മളിതാ നമ്മുടെ 4-inch മിഠായി ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിങ്ങനെ ഈ ബാസ്ക്കറ്റിലാക്കിയിട്ടുണ്ട്. ഗാലക്സി, സ്നിക്കേഴ്സ്, ട്വിക്സ്, മാർസ് എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ചോക്ലേറ്റ്സ് എല്ലാം തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അതും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഗോൾഡാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ബോക്സ് നമ്മൾ ഗോൾഡും ആക്കാനാണെന്ന്. അപ്പം നമ്മുടെ ഇത്രയും വളയുണ്ട്, 4 വള. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സ് വെച്ചു. പിന്നെ ഇതാ ഗോൾഡ്, 2 മോതിരം, 2 മാല, 2 കമ്മല്, 1 സെറ്റ് പാദസരം. അപ്പം ഇത്രയാണ് നമ്മൾ ഗോൾഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 ബോക്സും കൂടെ നമ്മൾ വെച്ചിട്ട് അതും ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ വെച്ച് അറേഞ്ച് ചെയ്യുവാണ്.
പിന്നത് ഫോണും പെർഫ്യൂമും, ഇത് ഐഫോണാണ്. അപ്പോൾ ഐഫോണും പെർഫ്യൂമും നമ്മൾ വെച്ചിട്ട് ഡബിൾ സൈഡഡ് ടേപ്പ് വെച്ചിട്ട് തന്നെ നമ്മളിവിടെ എന്താ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇതിലിന്ന് നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് വേണം ഫ്ലവറൊക്കെ വെക്കാനായിട്ട് കേട്ടോ. നേരത്തെ ഫ്ലവർ വാങ്ങിച്ചോണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിത് ആ ഗോൾഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് മുകളിലേക്ക് ഇനി ഇതിൻ്റെ ഉള്ളിക്കോടെ നെറ്റ് എടുത്തിട്ട് കെട്ടി നമ്മൾ റബ്ബർ ബാൻഡ് ഇടുകയാണ്. എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ലൈസ് കെട്ടണം കേട്ടോ. അപ്പോൾ ഇതാ ഗോൾഡ് വെച്ചിട്ടുണ്ട്. ഇനി മുകളിലത്തെ നിലയിൽ നമ്മൾ ഫ്ലവേഴ്സ് വെക്കാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ ഏകദേശം അറേഞ്ച് ആയി. ഫോണും പെർഫ്യൂമും നമ്മൾ കവർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം അതിൽ ഫ്ലവർ മാത്രമേ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് ഫോണും പെർഫ്യൂമും ഗോൾഡും ഡ്രസ്സും നട്ട്സും ചോക്ലേറ്റും ചോക്ലേറ്റ് ടവറും ഒക്കെ റെഡിയാക്കി വെച്ചു. ഇനി ഫ്ലവറിൻ്റെ പണിയുള്ളൂ. അത് നമുക്ക് വെളുപ്പിന് എഴുന്നേറ്റിട്ട് ചെയ്യാം കേട്ടോ. ഇതാ ഇപ്പോൾ ഏർലി മോർണിങ്ങിന് ഞങ്ങൾ എണീറ്റു. അപ്പോൾ ഇതാ റെഡ് റോസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ റെഡ് റോസ് ഉണ്ട്. അപ്പോൾ അത് കിറ്റ്കാറ്റ് അവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ വൈറ്റും പിങ്കും ഇതേപോലത്തെ തന്നെ ഫ്ലവർ ഉണ്ട്, ജിപ്സം ഫ്ലവർ ഉണ്ട്. പിന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള നമ്മുടെ ജമന്തി, വൈറ്റ് ജമന്തി ഇല്ലേ, എന്നാൽ മൂന്നാറ് ജമന്തിയോ, അത് ഹൈബ്രിഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ കിറ്റ്കാറ്റ് അവറിൻ്റെ ആ ഒരു കിട്ട് വരുന്ന ആ ഒരു സൈഡിലായിട്ട് മൂന്ന് ഫ്ലവർ വീതം അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട്. പിന്നെ ഏറ്റവും മുകളിൽ നാല് സൈഡിലും ഓരോ റോസും വെച്ചു കൊടുത്തു. അങ്ങനെ അത് അറേഞ്ച് ആക്കി. കുറച്ച് ജിപ്സം ഫ്ലവറും കൂടെ ഇനി എല്ലായിടത്തും വെച്ച് കൊടുക്കണം. ഫ്ലവറൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിപ്പുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇതള് നമ്മൾ പറിച്ച് കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഇറ്റിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അവർ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ നല്ല ഫ്രഷാക്കി വെച്ചേക്കണം ഫ്ലവറാണ്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു. അതിന് ശേഷം ജിപ്സം ഫ്ലവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ടവറൊക്കെ വേണം, നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ കസ്റ്റമൈസ് ചെയ്തൊക്കെ ചെയ്തു തരാം കേട്ടോ. ഇതിന് മുൻപും ഒന്ന് രണ്ട് പേർക്ക് ചെറുത് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, അന്നൊന്നും വ്ളോഗ് ഇല്ലായിരുന്നു. ഇഷ്ടം പോലെ ജിപ്സം ഫ്ലവർ ഉള്ളതുകൊണ്ട് നമ്മൾ നിറയെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചു, നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയത്തിലൊക്കെ ഫ്ലവേഴ്സൊക്കെ വയ്ക്കണം. അപ്പം അതിന് മുന്നായിട്ട് ഞാൻ ഇതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എത്ര ഭംഗിയാന്ന് നോക്കി, എന്ത് ഭംഗിയാണല്ലേ, ഭയങ്കര ലുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതിലൊക്കെ ഫ്ലവർ വെക്കാം കേട്ടോ. ഈ റെഡ് ഫ്ലവർ തന്നെ വന്നത് ഒത്തിരി ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ടവറിന്. അപ്പം ഇതിപ്പം ഓൾമോസ്റ്റ് ഒരു താഴെ ലെയറിൽ ആറെണ്ണം വീതം, പിന്നെ മുകളിൽ നാലെണ്ണം വീതം, ഏറ്റവും ടോപ്പിൽ രണ്ടെണ്ണം വീതം, അത്രയും കിറ്റ്കാറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രസ്സിൻ്റെ ഇത് നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ അതിൽ നമ്മൾ മൂന്ന് ഫ്ലവർ വെച്ചു, പിങ്കും വൈറ്റും. ഇത് പിങ്കും വൈറ്റും വരുമ്പോൾ ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കളർ ഫ്ലവർ തന്നെ ഇതിന് ഓർഡർ ചെയ്തു, റെഡ് വേണ്ടെന്ന് വെച്ചു. അപ്പം അങ്ങനെ മൂന്നെണ്ണം നമ്മളൊരു ഇത്രയായിട്ട് ഒരു ഇത്രയും പീസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂട്ടി കെട്ടിയിട്ട് ആ റബ്ബർ ബാൻഡ് നമ്മൾ ഇട്ടില്ലായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ലേസ് ഊരി കെട്ടി. അപ്പോൾ ഇതാ നമ്മൾ എന്താ പറയുക, ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റിലും അതുകൂടാതെ ചോക്ലേറ്റിൻ്റെ ബാസ്ക്കറ്റിലും എല്ലാം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മൂന്ന് ഫ്ലവർ വീതം വെച്ചു. അപ്പോഴത്തേക്ക് ഇതിനൊരു എലഗൻറ്റ് ലുക്ക് വന്നു അല്ലേ, നല്ല രസമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോണും പെർഫ്യൂമും വെച്ച ആ ഒരു ബാസ്ക്കറ്റിൽ നിറയെ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഹൈബ്രിഡ് ഫ്ലവർ. അപ്പോൾ അത് നമ്മളിങ്ങനെ നിറച്ച് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം ടോപ്പിൽ നമ്മളിങ്ങനെ മൂന്ന് ഫ്ലവർ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ടോപ്പിലിങ്ങനെ മൂന്ന് ഭാഗത്തിങ്ങനെ നമ്മൾ കെട്ടി വെച്ച് കൊടുക്കുകയാണ്. സെല്ലോ ടേപ്പ് വെച്ചിട്ടിങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ നിന്നോളും, ടോപ്പിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ നെറ്റൊന്നും കെട്ടുന്നില്ല കേട്ടോ, ഇതിങ്ങനെ തന്നെ വയ്ക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. അങ്ങനെ ഇത് സെറ്റാക്കിയിട്ടുണ്ട്, മൂന്ന് ഫ്ലവറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ ഏകദേശം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാസ്കറ്റ്സ് എന്ന് പറയണത്. എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് ഇവിടെ കൊണ്ട് വയ്ക്കുകയാണ് നമ്മൾ, ഓരോന്നോരോന്നായിട്ട് റെഡിയാവുന്നത്. പിന്നെ ഇനി നമുക്ക് ഗോൾഡിൻ്റെയും കൂടെ ഉണ്ട്. ഗോൾഡിൻ്റെ കണ്ടോ, നമ്മളിങ്ങനെ ഹൈബ്രിഡ് ഫ്ലവർ വെറുതെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. കാരണം അതിൻ്റെ ടോപ്പിലൊന്നും വയ്ക്കാനില്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ ഫ്ലവർ വെച്ച് ഫില്ല് ചെയ്തു. പക്ഷെ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ വെച്ചപ്പം. അപ്പം ഗോൾഡും വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ.
അപ്പോൾ ഗോൾഡൊക്കെ നമ്മൾ ലാസ്റ്റായിട്ട് വെച്ചത്, ഗോൾഡൊന്നും ഇങ്ങനെ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അതൊക്കെ റെഡിയാക്കി വെച്ചു. ഇപ്പം എല്ലാം നമ്മൾ കൊണ്ടുപോകാനുള്ള ഒരു രീതിക്കായിട്ടുണ്ട്. ഇത് ഫ്ലവർ മൂന്നെണ്ണം വന്നപ്പോൾ നല്ല ഭംഗിയുള്ളത് കണ്ടോ. പിന്നെ ഞാനെല്ലാം ഒന്ന് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്, ഒന്നും കൂടെ ഓരോന്ന് വെച്ചിട്ട് കണ്ടോ. നട്ട്സൊക്കെ നല്ല ഭംഗിയായി ഇരിപ്പുണ്ട്, ടവറും നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര പ്രൊഫഷണലി ലുക്ക് ഉണ്ട്, എത്ര എലഗൻ്റാന്നുള്ളത്. ഇതാണ് ടോട്ടൽ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ്സ്. ഇതെല്ലാം ഫ്ലവേഴ്സും ആ നെറ്റും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് നല്ലൊരു ലുക്കായിട്ടുണ്ട്. ബാസ്കറ്റ്സും എല്ലാം ഇതിനെ കോംപ്ലിമെൻ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ബാസ്ക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.